हलो फ्रेंड्स वेलकम टू माय चैनल यान वन काड़ रोस्टिंग रेसीपी आईटा इत नमुक अड़ियपति चोर कूड़े कहान पटियर रेसीपी काड़ रोस्ट वे या मूं काड़कोड़ेट कहुगे वृति चषण इत नामि अर मणिकूर् मैग्नेट वेम इंटी का टीसपूं मजपड़ी अर टीसपू कुमुक पड़ी आवश्यक उपं चे नाईट मिक्स वो मसाल कूड़ी नाईट मिक्स इतर अर मणिकूर् मेरीनेट ई समको नमुक रोस्ट मसाल रेडी आक चुड़ कटी पात्र अड़पिले वे अल आवश्यक वेच चेरत चूड़ाएण्ल् तल कल इवि वे चेरत और वलिए कष्ण इंजी चरुदायटर मीडियम सैज सवाला चुदायट स्लाइस चेरत या मीडियम सैसल मूं सवाड़ी सवाड़ नाईट वहन वराी कुछ उपड़ी चेरत सवाड़ नाईट सोफ्ट आगे वहटीएं सवाड़ कुछ सोफ्ट वे नाम वच मीडियम सैसल रू ताड़ी चुदायटरी चेरत കൂടെ തന്നെ നാല് പച്ചമുളക് നടുക കേറിയതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഉള്ളിയൊക്കെ വഴണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിനി നമ്മൾ തണുക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക തണുത്ത ശേഷം നമ്മൾ ഇതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം ഇത് ഇവിടെ ഇരുന്ന് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് കാട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല ഒരു പകുതി വേവായാ മതി നമ്മൾ വഴറ്റി വെച്ചിരുന്ന ഉള്ളിയുടെ ചൂടൊക്കെ പോയിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ വഴറ്റി എടുത്തത് നന്നായിട്ട് മിക്സിയിൽ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ കാട നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് ഹാഫ് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമ്മൾ ഈ മിക്സ് ഈ ഹാഫ് ഫ്രൈ ചെയ്ത കാടയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം ബാക്കിയുള്ള മസാല നമുക്ക് ഈ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ നേരത്തെ അരച്ചെടുത്ത മിക്സിയുടെ ബൗൾ ആണ് അതിലേക്ക് ഞാൻ മസാലകൾ ചേർത്ത് കൊടുക്കുകയാണ് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് നമ്മുടെ കാട ഫ്രൈയിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കണം കാട നമ്മൾ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടില്ല ഒരു ഹാഫ് ഫ്രൈ ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ബാക്കി വേവിന് വേണ്ടി രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് ഏലക്ക ഗ്രാമ്പൂ പട്ടയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു കൊടുക്കാം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉള്ളി വഴറ്റിയിട്ട് അരച്ച് നന്നായിട്ട് അരച്ചെടുത്ത് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ഉണ്ടാക്കി നോക്കുക ചിക്കൻ കറി ഉണ്ടാക്കാനായാലും ഉള്ളി വഴറ്റിയ ശേഷം ഇതുപോലെ അരച്ച് നമ്മൾ കറി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കാട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ കൊടുത്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും